നമസ്കാരം, സിസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗം ഗുരുതരമാകുന്നു. തുടർച്ചയായ നാലാം ദിവസവും ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2 ലക്ഷത്തിന് മുകളിൽ. മരണനിരക്കും കുത്തനെ ഉയരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനത്ത് 18,257 പേർക്ക് കോവിഡ്. എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 2,000 മുകളിൽ രോഗികളുടെ എണ്ണം. തൃശൂർ ജില്ലയിൽ 1,780 പേർക്ക് കൂടി രോഗം. രോഗമുക്തി 428 പേർക്ക് മാത്രം. കോവിഡ് പോസിറ്റീവ് നിരക്ക് കൂടിയതിനാൽ കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച ഉരുമയൂർ, കടപ്പുറം പഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങൾ കർക്കശമാക്കി. തിങ്കളാഴ്ച മുതൽ ഈ രണ്ട് പഞ്ചായത്തുകളിലും നിരോധനാജ്ഞയും. പോലീസും ആരോഗ്യവകുപ്പും ചേർന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. മറ്റ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിച്ചു. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ കാലം ചെയ്ത പുണ്യശ്ലോകനായ പുത്തൻകാവ് കൊച്ചു തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷവും കൺവെൻഷനും നടന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസനിടവകയിൽ പെരുന്നാളിന് കൊടിയേറി. ആഘോഷങ്ങളെല്ലാം കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച്. വടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് ഉണ്ടായ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. മരിച്ചത് കുന്നംകുളം ചിറ്റഞ്ഞൂർ സ്വദേശി അഭിഷേക്, ഒപ്പമുണ്ടായിരുന്ന രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്ക്. പെരുമ്പലവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ ബൈക്ക് കുഴിയിൽ വീണ് രണ്ട് പേർക്ക് പരിക്ക്. സംസ്ഥാന പാതയിലെ മരണക്കുഴികൾ നികത്താതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ റോഡിൽ കിടന്ന് പ്രതീകാത്മക അപകടം തീർത്ത് പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. വ്യാപനം തീവ്രം, കൈവിടരുത് ജാഗ്രത. രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗം ഗുരുതരമാകും. തുടർച്ചയായ നാലാം ദിവസവും ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2 ലക്ഷത്തിന് മുകളിലാണ്. 2,61,500 പേർക്കാണ് പുതുതായി ഇന്ത്യയിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് ഇത്. ഓരോ ദിവസവും ഈ കണക്ക് തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം മരണനിരക്കും കുത്തനെ ഉയരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കൊറോണ വൈറസിന്റെ ഇന്ത്യൻ വകഭേദമാണ് ഇപ്പോൾ കൂടുതലായി പകരുന്നത്. സംസ്ഥാനത്ത് 18,257 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 2,000 മുകളിലാണ് രോഗികളുടെ എണ്ണം. കൂട്ടപരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വെള്ളി ശനി ദിവസങ്ങളിലായി ആകെ 3,971 സാമ്പിളുകളാണ് ശേഖരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനൂടെ 1,08,898 സാമ്പിളുകൾ പരിശോധിച്ചു. ബാക്കിയുള്ള സാമ്പിളുകളുടെ പരിശോധന ഫലം അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരും. 25 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4,929. രോഗം സ്ഥിരീകരിച്ചവരിൽ 269 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 16,762 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,159 പേരുടെ സമ്പർക്ക ഉറവിടം അവ്യക്തമാണ്. 67 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 4,565 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 93,686 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 11,40,486 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. SSLC പ്ലസ് ടു പരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരീക്ഷകൾ പുരോഗമിക്കുന്നത്. പരീക്ഷ മാറ്റണമെന്ന ആവശ്യം ആരും വിദ്യാഭ്യാസ വകുപ്പിന് മുന്നിൽ നൽകിയിട്ടില്ലെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞു. അതേസമയം കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ സർവകലാശാല പരീക്ഷകൾ മാറ്റിവച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ 1,780 പേർക്ക് കൂടി കോവിഡ്. 428 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6,858. തൃശൂർ സ്വദേശികളായ 90 പേർ മറ്റ് ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,13,401. 1,05,095 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ ഞായറാഴ്ച സമ്പർക്കം വഴി 1,747 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുന്നംകുളം നഗരസഭാ പരിധിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയ്ക്ക് കാരണമാകുന്നു. ഞായറാഴ്ച 15 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ശനിയാഴ്ച 149 പേർക്ക് നടത്തിയ പരിശോധനയിൽ 20 പേർക്കാണ് രോഗം കണ്ടെത്തിയത്. കുറുക്കൻപാറ, വൈശേരി, ആനായ്ക്കൽ എന്നീ മേഖലയിലുള്ളവരാണ് രോഗം സ്ഥിരീകരിച്ചവരിൽ കൂടുതൽ പേരും. ശനിയാഴ്ച നിരവധി പേരെ RT-PCR പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനാ ഫലം പുറത്തുവരും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11% മീതെ ഉയരുന്നതാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത്. നഗരസഭാ ഓഫീസ് ഉൾപ്പെടെ സർക്കാർ സ്ഥാപനങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ, നഗരസഭ എന്നിവിടങ്ങളിലേക്കുള്ള പരാതികൾ ഓൺലൈൻ മുഖേനയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗവർദ്ധനവിന്റെ പശ്ചാത്തലത്തിൽ കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും പോലീസിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും ശക്തമായ പരിശോധന തുടരുകയാണ്. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ 4 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്.
രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ താലൂക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൌകര്യം ഒരുക്കിയേക്കും. 3 ദിവസം മുൻപ് കുന്നംകുളം സ്റ്റേഷനിലെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. സിസിടിവി ന്യൂസ് കുന്നംകുളം. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 57 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൈക്കാട് സോണിൽ 33 പേർക്കും അർബൻ സോണിൽ 14 പേർക്കും പൂക്കോട് സോണിൽ 10 പേർക്കുമാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. പഞ്ചാരമുക്ക് 20 വാർഡിലാണ് കൂടുതൽ രോഗികളുള്ളത്. ഇവിടെ 13 പേർക്കാണ് ഞായറാഴ്ച മാത്രം രോഗം സ്ഥിരീകരിച്ചത്. ഈ വാർഡ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. 10 വാർഡിൽ 10 പേരും 27 വാർഡിൽ 4 പേരും 31 3 പേരും രോഗികളായി. കോവിഡ് പോസിറ്റിവിറ്റി ശതമാനം കൂടിയതിനാൽ കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച ഒരുമനൂർ കടപ്പുറം പഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങൾ കർക്കശമാക്കി. തിങ്കളാഴ്ച മുതൽ ഈ 2 പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ. കടപ്പുറം ഒരുമനയൂർ പഞ്ചായത്തുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായതോടെ പോലീസ് ആരോഗ്യവകുപ്പും സംയുക്തമായി നിയന്ത്രണങ്ങൾ ശക്തമാക്കി. തിങ്കളാഴ്ച മുതൽ ഈ 2 പഞ്ചായത്തുകളിലും കളക്ടർ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും പോലീസും ചേർന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. തിങ്കളാഴ്ച മുതൽ അവശ്യ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമേ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. ഈ സ്ഥാപനങ്ങളിൽ ഒരേ സമയം 1-ൽ കൂടുതൽ പേരെയും അനുവദിക്കില്ല. ശരിയായ വിധം മാസ്ക് ധരിക്കണമെന്നും സ്ഥാപനങ്ങളിൽ സാനിറ്റൈസർ, ഹാൻഡ് വാഷ്, രജിസ്റ്റർ എന്നിവ നിർബന്ധമാക്കണം. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പഞ്ചായത്ത് പരിധിയിലേക്കും പഞ്ചായത്തിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്കുമുള്ള യാത്രകൾ കർശനമായി വിലക്കിയിട്ടുണ്ട്. സന്നദ്ധ സേവനത്തിനായി ഓരോ വാർഡിലും 2 വീതം സന്നദ്ധ പ്രവർത്തകരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇവരുടെ സഹായം തേടാവുന്നതാണ്. ഒത്തുചേർന്നുള്ള യോഗങ്ങളും കൂട്ടായ്മകളും അനുവദിക്കില്ലെന്നും അവശ്യകാര്യങ്ങൾക്ക് മുൻകൂട്ടി പോലീസിന്റെ അനുമതി നേടിയതിനു ശേഷമാണ് പുറത്തുപോകാൻ അനുവദിക്കുക ഉള്ളൂ എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ച് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച മൈക്ക് അനൗൺസ്മെന്റ് വഴി പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. സിസിടിവി ന്യൂസ്, ചാവക്കാട്. പെരുമ്പലവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം 50 പേർക്ക് നടത്തിയ RT-PCR പരിശോധനയിൽ 15 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ കടവല്ലൂർ പഞ്ചായത്തിൽ ഇന്ന് 19 പേർക്കാണ് രോഗം കണ്ടെത്തിയത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വിവിധ മേഖലകളിലെ പ്രതിനിധികളെ ചേർത്ത് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. നിയന്ത്രണങ്ങൾ കൂടുതൽ കർക്കശമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പുന്നയൂർക്കുളം മന്ദലാംകുന്ന് ബീച്ചിലും ബീച്ച് പാർക്കിലും സന്ദർശകർക്ക് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ബീച്ച് വികസന സമിതി അറിയിച്ചു. കോവിഡ് 2-ാം ഘട്ടം വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിവരമറിയാതെ നിരവധി കുടുംബങ്ങളാണ് ബീച്ചിലെത്തി തിരിച്ചു പോകുന്നത്. വടക്കേക്കാട് പോലീസും ബീച്ചിൽ പട്രോളിംഗ് നടത്തി ആളുകളെ തിരിച്ചയക്കുന്നുണ്ട്. ബീച്ച് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വരുന്നവരെ ബോധവൽക്കരണം നടത്തിയാണ് തിരിച്ചയക്കുന്നത്. ഭാരവാഹികളായ യൂസഫ് തണ്ണിത്തുറയ്ക്കൽ, നസീർ പടിഞ്ഞാറയിൽ, വാർഡ് മെമ്പർ അസീസ് മന്ദലാംഗം എന്നിവരുടെ നേതൃത്വത്തിൽ സൂചനാ ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. വടക്കേക്കാട് പോലീസിന്റെയും പുന്നയൂർ പഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകരുടെയും നിർദ്ദേശപ്രകാരമാണ് ബീച്ചിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കുന്നംകുളത്ത് ആരോഗ്യവകുപ്പ്, ലയൺസ് ക്ലബ്, IMA എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ വാക്സിനേഷൻ ക്യാമ്പ് നടത്തി. പുതുശ്ശേരി IMA ഹാളിൽ നടന്ന ക്യാമ്പ് IMA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ P. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ലയൺസ് ക്ലബ് പ്രസിഡന്റ് മോഹൻദാസ് ചേമ്പിൽ അധ്യക്ഷത വഹിച്ചു. IMA പ്രസിഡന്റ് ഡോക്ടർ P. J. സാജു, ലയൺസ് ക്ലബ് സെക്രട്ടറി ഡോക്ടർ ജ്യോതിഷ്, IMA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ K. V. ദേവദാസ്, ബ്രാഞ്ച് പ്രസിഡന്റ് ഷമീർ സുലൈമാൻ എന്നിവർ സംസാരിച്ചു. 1000 പേർക്ക് വാക്സിനേഷൻ നടത്താവുന്ന സൌകര്യത്തോടുകൂടിയാണ് ക്യാമ്പ് നടത്തിയത്. യൂണിറ്റി, റോയൽ, മലങ്കര മിഷൻ, ചൂണ്ടൽ ആശുപത്രികളിലെ നഴ്സ് സ്റ്റാഫ് എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. വാക്സിൻ എടുക്കാത്തവർക്ക് വളരെ അതിഗുരുതരമായ രീതിയിലുള്ള രോഗമാണ് വരുന്നത്. പെട്ടെന്ന് തന്നെ ന്യൂമോണിയയിലേക്ക് പോവുകയും ICU വെന്റിലേറ്ററും ആവശ്യമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കഴിഞ്ഞ തവണ അതായിരുന്നില്ല സ്ഥിതി. 2, വാക്സിൻ എടുത്തവർക്ക് അസുഖം വരും, വരാതിരിക്കുന്ന പ്രശ്നമില്ല, പക്ഷേ വരുന്ന അസുഖം നേരിയ തോതിലേ ഉണ്ടാവുകയുള്ളൂ. കാര്യമായ കോംപ്ലിക്കേഷൻസോ ഗുരുതരാവസ്ഥയോ ഉണ്ടാകുന്നില്ല എന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് 45 വയസ്സിന് താഴെയോ അല്ലെങ്കിൽ 60 വയസ്സിന് താഴെയോ വരുന്ന യുവാക്കൾക്കാണ് കൂടുതൽ രോഗം വരുന്നതെന്നും അവർക്കത് അതിഗുരുതരമായ രീതിയിൽ വരുന്നുവെന്നും നിങ്ങൾ മനസ്സിൽ കാണുക. മറ്റു വാർത്തകൾ. പുന്നയൂർക്കുളം മണ്ടത്തോട് പള്ളിക്ക് സമീപം പലചരക്ക് കടയിൽ മോഷണം. മണ്ടത്തോട് സ്വദേശി കുമാരൻ തറയിൽ KT ഹംസ കുഞ്ഞിയുടെ വീടിന് സമീപമുള്ള കടയുടെ സെന്റർ പൂട്ട് പൊട്ടിച്ചാണ് കവർച്ച നടത്തിയത്. വീടിനടുത്ത് തന്നെയാണ് താമസമെന്നതിനാൽ പുലർച്ചെ തന്നെ കടയുടമ മോഷണ വിവരം അറിഞ്ഞിരുന്നു. ഷട്ടറിന്റെ സെന്റർ ലോക്ക് അടക്കം 3 പൂട്ടുകളും തകർത്താണ് മോഷണം നടന്നിരിക്കുന്നത്. ലോക്ക് പൊട്ടിച്ചകത്ത് കടന്ന മോഷ്ടാവ് ഷട്ടർ അടച്ച് പുറകിലുള്ള വാതിൽ വഴിയാണ് പുറത്തു പോയതെന്നാണ് നിഗമനം. കടയ്ക്ക് സമീപമുള്ള പറമ്പിൽ നിന്ന് തകർക്കപ്പെട്ട നിലയിൽ ലോക്ക് ലഭിച്ചിട്ടുണ്ട്. കടയിലുണ്ടായിരുന്ന 10,000 രൂപ നഷ്ടപ്പെട്ടു. ഇത് 2-ാം തവണയാണ്
ഹംസകുഞ്ഞിയുടെ കടയിൽ മോഷണം നടക്കുന്നത്. പ്രദേശത്ത് കഴിഞ്ഞ വർഷം കടയ്ക്ക് മുന്നിലുള്ള വീട്ടിൽ അല്ലാത്ത സമയം നോക്കി മോഷണം നടത്തിയിരുന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടിരുന്നു. ഇതിനുശേഷം മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിരുന്നു. ഇത് കുറഞ്ഞതാണ് വീണ്ടും കവർച്ചയ്ക്കുള്ള സാഹചര്യം ഉണ്ടാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയനുസരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മറ്റു നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. കോവിഡ് നിയന്ത്രണങ്ങൾ കൂടിയാണ് പ്രസിദ്ധമായ മറ്റം തിരുനാൾ ആഘോഷിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 പ്രസിദ്ധേന്തി വാഴ്ചയും തുടർന്ന് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാന്റെ കാർമ്മികത്വത്തിൽ ലതീനിയ നൊവേന ദിവ്യബലി പ്രദക്ഷിണം തുടങ്ങിയ തിരുകർമ്മങ്ങൾ നടന്നു. തുടർന്ന് തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ചോൺ കർമ്മവും വികാരി ജനറൽ നിർവഹിച്ചു. ശനിയാഴ്ച രാവിലെ 5:45 തിരുപ്രദക്ഷിണത്തിനും ലതീനിനും ശേഷം രൂപം എഴുന്നള്ളിച്ചുവെച്ചു. ദിവ്യബലിയെ തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പും നടന്നു. വൈകിട്ട് 5 കിരീട സമർപ്പണത്തിനെ തുടർന്ന് വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ടിന്റെ കാർമ്മികത്വത്തിൽ ലതീനിയ നൊവേന ദിവ്യബലി പ്രദക്ഷിണം എന്നീ തിരുകർമ്മങ്ങളുണ്ടായി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 5:30 7:00 8:30 ദിവ്യബലിയും 10 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ചുണ്ടൽ സാന്തോം പള്ളി വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി മുഖ്യ കാർമ്മികനായി. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ വികാരി ഫാദർ ഡേവിസ് തെക്കേക്കര തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണവും നടന്നു. ഉച്ചതിരിഞ്ഞ് 4 വൈകിട്ട് 6 ദിവ്യബലിയും 6:45 മറ്റും സെന്റ് തോമസ് പൊറോന ദേവാലയത്തിൽ നിന്ന് തീർത്ഥ കേന്ദ്രത്തിലേക്ക് ആഘോഷമായി കിരീടം എഴുന്നള്ളിപ്പും നടന്നു. തിങ്കളാഴ്ച രാവിലെ 7:15 മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപ്തിയാകും. കോവിഡ് വ്യാപനം വീണ്ടും ശക്തമായ സാഹചര്യത്തിൽ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട്, സഹവികാരി ഫാദർ സിജൻ ചക്കാലയ്ക്കൽ, കൈക്കാരന്മാരായ സി ജെ സാബു, ടി ഒ ജോയ്, സി സി ജോസഫ്, സി എ മാത്യൂസ്, ജനറൽ കൺവീനർ ആന്റണി ടി സൈമൺ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. സിസിടിവി ന്യൂസ്, കേച്ചേരി. വടക്കേക്കാട് മണികണ്ഠേശ്വരത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. കുന്നംകുളം ചിറ്റഞ്ഞൂർ പഴയ ആർത്താറ്റ് പഞ്ചായത്ത് ഓഫീസിന് സമീപം താഴത്തുപുരക്കിൽ സുഭാഷിന്റെ മകൻ അഭിഷേകാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. ശനിയാഴ്ച രാത്രി വടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച് 3 പരിക്കേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അഭിഷേകിനെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളായ വിഷ്ണു, ഹർഷൻ എന്നിവരെ തൃശൂർ ജൂബിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കുപറ്റിയ അഭിഷേക് ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെ 4 മരിക്കുകയായിരുന്നു. മറ്റ് 2 ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് യാത്രികന് പരിക്ക്. കൈപ്പറമ്പ് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകെ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ മാള സ്വദേശി പള്ളിയിൽ വീട്ടിൽ കുമാറിന്റെ മകൻ ബിജുവിനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച അർദ്ധരാത്രി 12 കൂടിയായിരുന്നു അപകടം. പരിക്കേറ്റ ബിജുവിനെ കേച്ചേരി എക്സ് പ്രവർത്തകർ അമലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കേക്കാട് നായരങ്ങാടിയിൽ സ്കൂട്ടിയിൽ നിന്നും തെന്നി വീണ യുവാവിന് പരിക്ക്. വടക്കേക്കാട് 500 സ്വദേശി അത്തിക്കോട്ട് വീട്ടിൽ 20 ആദേശിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ 10 കൂടിയാണ് അപകടം നടന്നത്. ഇവരെ വയലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകളിലേക്ക്. മർത്തംകോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ കാലം ചെയ്ത പുത്തൻകാവ് കൊച്ചുതിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷവും കൺവെൻഷനും നടന്നു. പുത്തൻകാവ് ഗീവർഗീസ് മാർ പി ലക്സിനോസ് കൊച്ചുതിരുമേനിയുടെ 70 ഓർമ്മ പെരുന്നാൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 5 ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് അഹമ്മദാബാദ് ഭദ്രാസനാധിപനും കുന്നംകുളം ഭദ്രാസന സഹായ മെത്രാപോലിത്തയുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപോലിത്ത മുഖ്യ കാർമ്മികനായി ചടങ്ങുകൾ നടന്നു. ഞായറാഴ്ച പ്രഭാത നമസ്കാരം, വിശുദ്ധ മൂന്നിമൽ കുർബാന എന്നിവയ്ക്ക് ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ധൂവപ്രാർത്ഥന, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം നേർച്ച വിളമ്പലോടെ പെരുന്നാൾ സമാപിച്ചു. പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ്, കൈസ്ഥാനി സി സി ജോയ്, സെക്രട്ടറി സി കെ സാംസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആറ്റിപ്പുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അന്തോണീസിന്റെയും സെബാസ്റ്റ്യാനോസിന്റെയും സംഘ തിരുനാൾ കോവിഡ് നിയന്ത്രണങ്ങളോടെ നടത്തി. ശനി ഞായർ ദിവസങ്ങളിലായിട്ടായിരുന്നു തിരുനാൾ ആഘോഷം. 11 ഞായറാഴ്ച രാവിലെ 9 ഫാദർ ജിയോ ചെറടായുടെ സാന്നിധ്യത്തിൽ ഇടവക അംഗവും അമലാനഗർ പള്ളി വികാരിയുമായ ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ കൊടിയേറ്റം മുതൽ തിരുനാൾ ദിവസം വരെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അത്താണി മേഴ്സി ഹോമിലെ അന്തേവാസികൾക്ക് കാഴ്ചസമർപ്പണത്തിന്റെ ഭാഗമായി സാധന സാമഗ്രികൾ വിതരണം ചെയ്തിരുന്നു. ഏപ്രിൽ 12 മുതൽ 16 വരെ രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലതീന്യ, നൊവേന എന്നിവയും ഉണ്ടായി. ഏപ്രിൽ 17 രാവിലെ 7 പ്രസിദ്ധേന്തി വാഴ്ച, കൂടുതർക്കൽ ശുശ്രൂഷ, ഭവനങ്ങളിലേക്കുള്ള അമ്പ് വള ഏൽപ്പിക്കൽ എന്നിവയും വൈകിട്ട് 7 ദീപാലങ്കാര സ്വിച്ചോൺ കർമ്മവും നിർവഹിച്ചു. യൂണിറ്റുകളുടെ അമ്പ് വള എഴുന്നള്ളിപ്പ് സമാപനവും അന്നേ ദിവസമുണ്ടായിരുന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായി. ആറ്റുപുറം ദേവാലയത്തിൽ നിന്നാരംഭിച്ച് വടക്കേക്കാട് മുക്കിലപ്പീടിക വഴി പ്രദക്ഷിണം നടത്തി പള്ളിയിൽ സമാപിച്ചു.
ബാൻഡിവാദ്യവും മുത്തുക്കുടയും പ്രദക്ഷിണത്തിന് കൊഴുപ്പേകി. കോവിഡ് നിയമം പാലിച്ച് ഇടവകയിലെ സ്ത്രീകളടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. പള്ളിവികാരി ഫദർ ജിയോ ചിരടായുടെ സാന്നിധ്യത്തിൽ അതിരൂപത ചിൽഡ്രൻസ് മിനിസ്റ്റർ ഡയറക്ടർ ഷിജു മുരുങ്ങത്തേരിയുടെ കാർമ്മികത്വത്തിൽ അത്താണി തിൻഹാസ് ഡയറക്ടർ അലക്സ് മരൂട്ടിൽ തിരുനാൾ സന്ദേശം നൽകി. കൈക്കാരന്മാരായ സി എ ഷാജു ചൊവ്വല്ലൂർ, എം ബാജു മാറൂക്കി, മെജോമോൻ ചെറുവത്തൂർ തുടങ്ങിയവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ജനറൽ കൺവീനർ എം കെ ബെന്നി മേലിട്ട്, ഇടവക സെക്രട്ടറി എം ജെ വിൻസെന്റ്, കേന്ദ്രസമിതി കൺവീനർ വി ജെ ജോബി, മറ്റ് ആഘോഷ കമ്മിറ്റി യൂണിറ്റ് പ്രവർത്തകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, പുന്നിയൂർക്കുളം. കുന്നുകുളം അടിപ്പൊടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സെറിയൻ ദേവാലയത്തിലെ ഗീവർഗീസ് സഹജരുടെ ഓർമ്മ പെരുന്നാളിനെ കൊടിയേറി. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ജോൺ ഐസക് കൊടി ഉയർത്തി. ഏപ്രിൽ 22-23 വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടാണ് ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം എന്നിവ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ മൂന്നിമേൽ കുർബാന, പ്രദക്ഷിണവും സ്ലൈഹിക വാഴവും നടക്കും. ശുശ്രൂഷകൾക്ക് കുന്നുകുളം ഭദ്രാസന സഹായ മെത്രാപൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന പെരുന്നാൾ ശുശ്രൂഷകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് വികാരി ഫാദർ ജോൺ ഐസക് അറിയിച്ചു. പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് ട്രസ്റ്റി പി ജി ബിജു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. പഴഞ്ഞി അയ്യന്നൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിനെ വികാരി ഫാദർ ജോസഫ് തോലത്ത് കൊടിയേറ്റി. വരുന്ന ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ഇത്തവണ പെരുന്നാൾ നടത്തിപ്പ്. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരം, തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് കുർബാന, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവ ഉണ്ടാകും. പെരുന്നാളിനെ വികാരി ഫാദർ ജോസഫ് തോലത്ത്, കൈക്കാരൻ സി ജി ടൈറ്റസ്, സെക്രട്ടറി സി ജെ രജു എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവകയിൽ ഗീവർഗീസ് സഹദയുടെ ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 22-23 വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കും. പെരുന്നാളിന്റെ കൊടിയേറ്റം ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സഭാ മേലധ്യക്ഷൻ സിറിൽമാർ ബെസേലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, ഡീക്കന്മാരായ ബെന്യാമിൻ ചുറ്റിലപ്പള്ളി, സ്റ്റേഫാനോസ് എന്നിവർ പങ്കെടുത്തു. ഇടവക സെക്രട്ടറി ഡേവി വടക്കൻ, ട്രഷറർ രജി കുണ്ടുകുളങ്ങര, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 22 വ്യാഴാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാ നമസ്കാരം, തുടർന്ന് ആശീർവാദം. ഏപ്രിൽ 23 വെള്ളിയാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരം സിറിൽമാർ ബെസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ നടക്കും. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചാകും പെരുന്നാൾ ആഘോഷമെന്ന് ദേവാലയ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഓർത്തഡോക്സ് സഭ കുന്നുകുളം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ സഹകരണത്തോടെ ആർത്താറ്റ് ഭദ്രാസന അരമനയിൽ ഗ്രീൻഫുൾ ഡേ മാസാചരണം സംഘടിപ്പിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം കുന്നുകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം പ്രതിനിധി അഡ്വക്കേറ്റ് പ്രീനു പി വർക്കി അധ്യക്ഷത വഹിച്ചു. കുന്നുകുളം ഭദ്രാസന പരിസ്ഥിതി മിഷൻ ചെയർമാൻ ഫാദർ ഗീവർഗീസ് വർഗീസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ, പ്രതിനിധികളായ എൻ ഷാജി തോമസ്, ഡെന്നിസ് മങ്ങാട്, ശങ്കരനാരായണൻ, എൻ എം വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർത്തകളിലേക്ക്. പെരുമ്പലവും നിലമ്പൂർ സംസ്ഥാന പാതയിൽ ബൈക്ക് കുഴിയിൽ വീണുമറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച രാത്രി 10:30 പെരുമ്പലവ് റേഷൻ കടയ്ക്ക് സമീപത്തായിരുന്നു അപകടം. പൈപ്പ് പൊട്ടി അറ്റകുറ്റപ്പണി ചെയ്തതിനെ തുടർന്നുണ്ടായ കുഴിയിൽ വീണാണ് അപകടം സംഭവിച്ചത്. റോഡിൽ വീണുകിടന്ന ഇവരെ നാട്ടുകാരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന ചാലശ്ശേരി, കല്ലേടത്ത്, കുന്നത്തേരി, സുബ്രഹ്മൺ മകൻ സുജിത്ത്, സഹോദരൻ സുർജിത്ത് എന്നിവരെ കുന്നുകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിൽ രൂപപ്പെട്ട കുഴിമൂലം ബൈക്ക് യാത്രികരും വാഹനങ്ങൾ കൂട്ടമായി ഇടിച്ചും ഇവിടെ അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപ് കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് രൂപപ്പെട്ട മരണക്കുഴികൾ നികത്താത്തിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ പെരുമ്പലാവിൽ റോഡിൽ കിടന്ന് പ്രതീകാത്മക അപകടം തീർത്ത് പ്രതിഷേധിച്ചു. മേഖലയിൽ ജല അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടൽ നിത്യസംഭവമാണ്. താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തി പൈപ്പുകൾ ശരിയാക്കാറാണ് പതിവ് എങ്കിലും റോഡ് ടാർ ചെയ്യുകയോ കുഴികൾ നികത്തുകയോ ചെയ്യാറില്ല. ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള ശീതസമരമാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമൂലം ഇവിടെ നിരന്തരം അപകടങ്ങൾ പതിവാണ്. ദിനംപ്രതി 2-3 അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിന്റെ ഇടതു വലതു ഭാഗങ്ങളിലായി മഴ പെയ്തതോടെ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. റോഡ് പുതുക്കിപ്പണിതോടെ അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ബ്രേക്കിട്ട് കൂട്ടത്തോടെ ഇടിക്കുന്നതും രാത്രികാലങ്ങളിൽ ബൈക്ക് യാത്രികർ ഈ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നതും പതിവാണ്. ശനിയാഴ്ച രാത്രി 10:30 ബൈക്ക് റോഡിലെ കുഴിയിൽ വീണ് സഹോദരങ്ങളായ 2 യുവാക്കൾക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മേഖലയിൽ വഴിവിളക്കുകൾ പ്രകാശിക്കാത്തതായും പരാതിയുണ്ട്. നിരവധി തവണ വെൽഫെയർ പാർട്ടിയും നാട്ടുകാരും അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു വേറിട്ട സമരത്തിന് നേതൃത്വം നൽകിയതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു.
റോഡിലെ കുഴിയിൽ ബൈക്ക് യാത്രികൻ വീണ് പരിക്കേറ്റ് ചോരയിൽ കുളിച്ച നിലയിലുള്ള പ്രതീകാത്മക അപകടം തീർത്താണ് പ്രതിഷേധ പരിപാടി നടത്തിയത്. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം എ കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഷെബീർ അഹസൻ, കെ ബി സുരേഷ്, എം എച്ച് റഫീഖ്, എം എൻ സലാഹുദ്ദീൻ, ഹിഷാം താലിബ്, മുജീബ് പട്ടേൽ, കെ അദീബ് എന്നിവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. വേലൂർ പഞ്ചായത്ത് 13-ാം വാർഡിൽ മഴക്കാലപൂർവ്വ ശുചിത്വ അവലോകനവും ആറാട്ട് രൂപീകരണവും കോവിഡ് നിയന്ത്രണ ബോധവൽക്കരണവും വാർഡുതല വളണ്ടിയർ രൂപീകരണവും നടന്നു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എഫ് ജോയ് ഉദ്ഘാടനം ചെയ്തു. ജെ എച്ച് ഐ രാജേഷ് പദ്ധതി വിശദീകരണം നടത്തി. വെള്ളാരഞ്ഞൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എ എൻ സോമനാഥൻ സംസാരിച്ചു. കനത്ത പെയ്ത വേനൽമഴയിൽ കോൽപ്പടവുകളിലെ കൊയ്ത്ത് മുടങ്ങി. പഴഞ്ഞി ചിറ്റത്താളം, കോൽപ്പടവ്, പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘം എന്നിവിടങ്ങളിലെ കൊയ്ത്താണ് മുടങ്ങിയത്. പുലർച്ചെ തുടങ്ങിയ മഴ മണിക്കൂറുകളോളം പെയ്തതോടെ പല ഖണ്ഡങ്ങളിലും വെള്ളമായി. ചിറ്റത്താഴം, കോൾപ്പടവിൽ കൊയ്തെടുത്ത നെല്ല് അതിവേഗം സംഭരിക്കുന്നുണ്ട്. സിവിൽ സപ്ലൈസിനുവേണ്ടി സ്വകാര്യ മില്ലുകളാണ് നെല്ല് സംഭരിക്കുന്നത്. കിലോയ്ക്ക് 27.48 രൂപ നിരക്കിലാണ് കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നത്. എന്നാൽ പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിൽ നെല്ല് സംഭരണം വൈകുന്നത് കർഷകരെ വലയ്ക്കുകയാണ്. 4 ദിവസം മുൻപ് കൊയ്തെടുത്ത നെല്ല് പോലും സംഭരിക്കാനായില്ല. സിവിൽ സപ്ലൈസ് നെല്ല് സംഭരിക്കാൻ ആദ്യം ഏർപ്പെടുത്തിയ 4 സ്വകാര്യ മില്ലുകളും നെല്ല് ശേഖരിക്കാത്തതാണ് പ്രശ്നമായത്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കോൾപ്പടവുകളിലൊന്നായ പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിൽ 800 ഏക്കറോളം പാടത്താണ് നെൽകൃഷി ചെയ്തത്. കൊയ്തെടുത്ത നെല്ല് ചിറയൻകാട് സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്തും റോഡരികിലും കർഷകരുടെ വീടുകളിലും ഒഴിഞ്ഞ പറമ്പുകളിലുമാണ് സംഭരിച്ചിട്ടുള്ളത്. ഇവയെല്ലാം നിറഞ്ഞതിനാൽ ഇനി കൊയ്തെടുക്കുന്ന നെല്ല് എവിടെ ശേഖരിക്കുമെന്നറിയാതെ വലയുകയാണ് കർഷകർ. വേനൽമഴ കനത്താൽ കൊയ്തെടുത്ത നെല്ല് എങ്ങനെ സംരക്ഷിക്കുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. മേഖലയിൽ നെല്ല് സംഭരിക്കാൻ കൂടുതൽ മില്ലുകൾ അനുവദിച്ച് അതിവേഗം നെല്ല് സംഭരണം പൂർത്തിയാക്കണമെന്ന് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ ആവശ്യപ്പെട്ടു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. വേലൂർ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം വിതരണം ചെയ്തു. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് പഞ്ചായത്തല കർമ്മസമിതിയുടെ ഭാഗമായിട്ടാണ് മുച്ചക്രവാഹനം നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷനായി ഭിന്നശേഷി സൌഹൃദ പദ്ധതി ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരുടെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്താനായി 2 പേർക്കാണ് അധിക വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്തത്. 79,000 രൂപ വിലയുള്ള സ്കൂട്ടറിലാണ് വിതരണം ചെയ്തത്. ഐ സി ഡി എസ് സൂപ്പർവൈസർ സീനു അബാൽ, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പഴഞ്ഞി ചിറ്റത്താളം കോൾപ്പടവിൽ കൊയ്ത്ത് തുടങ്ങി. 5 കൊയ്ത്ത് മിതി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് കൊയ്ത്ത് നടക്കുന്നത്. 225 ഏക്കർ പാടത്ത് ഉമവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. 2 ആഴ്ച കൊണ്ട് കൊയ്ത്ത് പൂർത്തിയാകുമെന്ന് കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് കെ എം ഹനീഫ, സെക്രട്ടറി എ വൈ ഹമീദ് എന്നിവർ പറഞ്ഞു. വീട്ടുകാരെ മണിക്കൂറോളം പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ മുൾമുനയിൽ നിർത്തി ഒരു നായ. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോട്ടപ്പുറം ആളൂർ ജോസിന്റെ കുടുംബമാണ് ഒരു രാത്രിയും പകലും നായയെ പേടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക പോലും ചെയ്യാതെ കഴിഞ്ഞത്. സന്ധ്യയോടെയാണ് വീടിന്റെ മുറ്റത്തേക്ക് കഴുത്തിൽ ബെൽറ്റിട്ട നായ കയറി വന്നത്. ആക്രമണകാരിയെപ്പോലെ കുരച്ച് വീട്ടുകാരുടെ നേരെ വന്നപ്പോൾ എല്ലാവരും വീടിനകത്തു കയറി വാതിലടച്ചു. തുടർന്ന് നായ പോകാതെ വീടിന്റെ വാതിൽക്കൽ നിന്ന് ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ ഇത് തുടർന്നത് വീട്ടുകാരെ ഭയപ്പാടിലാക്കി. സമീപവാസികളും നാട്ടുകാരും പഠിച്ച പണി 18 നോക്കിയിട്ടും നായ പിന്മാറിയില്ല. രാത്രിയിലും നായ കാവലായി തന്നെ കിടന്നു. നേരം വെളുത്തപ്പോൾ നായ പോയി കാണുമെന്ന് ജോജോയും കുടുംബവും പ്രതീക്ഷിച്ചെങ്കിലും വാതിൽ തുറന്നതോടെ വീണ്ടും കുരച്ചാക്രമിക്കാൻ വരികയായിരുന്നു. നിസ്സഹായ അവസ്ഥയെ തുടർന്ന് പഞ്ചായത്ത് വനംവകുപ്പ് അധികൃതരെ വിളിച്ച് വിവരം അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. പിന്നീട് വാർഡ് മെമ്പറും സമീപവാസികളും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നായയുടെ കഴുത്തിൽ കുടുക്കിയിട്ട് പിടികൂടുകയായിരുന്നു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. എറണാകുളത്ത് ജോലിക്കിടെ മരിച്ച കുന്നുകുളം നടുപ്പന്തി സ്വദേശി ചെറുവത്തൂർ ജോർജ് മകൻ ഷിബുവിന്റെ കുടുംബത്തിന് സഹായധനം കൈമാറി. എറണാകുളം മേത്തർ ബസാറിലെ ബാബു സ്റ്റോറിലെ ജീവനക്കാരനായിരുന്ന ഷിബുവിന്റെ കുടുംബത്തിന് എറണാകുളത്തെ കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയും സംഘടനയായ കെ ഡി എഫ് എ സമാഹരിച്ച 3,05,000 രൂപ മന്ത്രി എ സി മൊയ്തീനാണ് കുടുംബത്തിന് കൈമാറിയത്. സംഘടനയിലെ മറ്റ് അംഗങ്ങളുടെ അനുബന്ധ സഹായ ഫണ്ടുകളും നൽകി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സുരേഷ്, സി പി എം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ, കെ ഡി എഫ് എ പ്രസിഡന്റ് രാജേഷ് രാഘവൻ, സെക്രട്ടറി ജയ്മോൻ, ട്രഷറർ റോയ്മോൻ, രക്ഷാധികാരി ടി എസ് മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടിയുടെ 10-ാം വാർഷികത്തിന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പലാവിൽ പതാക ഉയർത്തി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം എ കമറുദ്ദീൻ പതാക ഉയർത്തി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കെ ബി സുരേഷ്, എം എൻ സലാഹുദ്ദീൻ, മൊയ്തീൻ ബാവ, മുജീബ് പട്ടേൽ എന്നിവർ സംസാരിച്ചു. പുറവൂർ യൂണിറ്റിൽ പ്രസിഡന്റ് സി എ കമാലുദ്ദീൻ പതാക ഉയർത്തി. സെക്രട്ടറി ഹിഷാം താലിബ പ്രതിജ്ഞ ചൊല്ലി. എം എച്ച് റഫീഖ്, എൻ പി ബഷീർ, ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു.
വേലൂർ പഞ്ചായത്ത് 2020-2021 സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബയോ ബിൻ വിതരണം ചെയ്ത് 90% സബ്സിഡി നൽകിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ വിമല നാരായണൻ, രേഷ്മ സതീഷ്, അജയ് ജോഷി, ശുഭ അനിൽകുമാർ, സി ഡി സൈമൺ, വി ഒ രശ്മി തുടങ്ങിയവർ പങ്കെടുത്തു. എരുവപ്പെട്ടി നെല്ലുവായിൽ അറവ് മാലിന്യങ്ങൾ തള്ളി. കുന്നംകുളം വടക്കാഞ്ചേരി റോഡരികിൽ വായനശാലയ്ക്ക് സമീപമാണ് മാംസാവശിഷ്ടങ്ങൾ തള്ളിയിരിക്കുന്നത്. രൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് അനുഭവപ്പെടുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. എരുവപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെ ദേവസ്വം ബോർഡ് നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ജാതീയതയുടെ പേരിൽ വാദ്യകലാകാരന്മാരെ മാറ്റി നിർത്തുന്ന ചാതുർവർണ്ണീയ വ്യവസ്ഥയ്ക്കെതിരെ യുവകലാ സാഹിത്യ ഗുരുവായൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. ഗുരുവായൂർ കുട്ടികൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ ചേർന്ന മേഖലാ കൺവെൻഷൻ അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. കെ ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. മനീഷ് ബി ഡേവിഡ്, മണി ചാവക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ ഭാരവാഹികളായി സോപാനം ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ്, മനീഷ് ബി ഡേവിഡ്, കെ സി തമ്പി വൈസ് പ്രസിഡന്റുമാർ, മണി ചാവക്കാട് സെക്രട്ടറി ഡോക്ടർ കെ വിവേക്, അഭിലാഷ് വി ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറിമാർ, ടി കെ രാജീവ് ട്രഷറർ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. വീണ്ടും വാർത്തകളിലേക്ക്. പഴഞ്ഞി പെരുന്തിരുത്തി കുന്നേക്കാട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ മാത്രമായി പൂരം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ തന്ത്രി അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി സൂര്യനാരായണൻ ഭട്ട് എന്നിവർ കാർമ്മികരായി വിശേഷാൽ പൂജകൾ നടന്നു. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, നടപ്പറ എന്നിവയുണ്ടായി. വൈകിട്ട് സർപ്പബലി, നിറമാല, ദീപാരാധന, തന്ത്രി പൂജ, ചുറ്റുവിളക്ക് എന്നിവയും നടന്നു. ചർമ്മം കൂറ്റനാട് മധുപ്പുള്ളി മണിയാറാം കുന്നത്ത് പരേതനായ മൊയ്തു മകൻ മൊയ്തുണ്ണി എന്ന മണി നിര്യാതനായ 82 വയസ്സായിരുന്ന നദീറ ഭാര്യയും നജ്മുദ്ദീൻ, നാസിഫ്, നജീബ എന്നിവർ മക്കളുമാണ്. കബറടക്കം മധുപ്പുള്ളി ജുമാ മസ്ജിദ് കബർസ്ഥാനിൽ. പുന്നയൂർക്കുളം പരൂർ ജുമാ മസ്ജിദിന് പടിഞ്ഞാറ് ഭാഗം പരേതനായ കല്ലാമ്പ്രയിൽ എടക്കര മാമദിന്റെ മകൻ അബ്ദുൾ ഗഫൂർ ഷാർജയിൽ നിര്യാതനായി. 54 വയസ്സായിരുന്നു. സഹീറയാണ് ഭാര്യ. റാഹിൽ, റിസ്മിൻ എന്നിവർ മക്കളാണ്. കബറടക്കം പിന്നീട് നടക്കും. മൃഗശാലയിൽ ചെന്നാൽ അവിടുത്തെ മൃഗങ്ങൾക്ക് ചിലപ്പോഴൊക്കെ കാഴ്ചക്കാർ ഭക്ഷണം കൊടുക്കാറുണ്ട്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് പുല്ലോ മറ്റോ കൊടുക്കുന്നത് പോലെ അത് അത്ര സിമ്പിൾ അല്ല. പ്രത്യേകിച്ച് ജിറാഫ് പോലെയുള്ളവയ്ക്ക്. ഷിഹാബ് നൽകി ദൃശ്യം. രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗം ഗുരുതരമാകുന്നു. തുടർച്ചയായ നാലാം ദിവസവും ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2 ലക്ഷത്തിന് മുകളിൽ. മരണനിരക്കും കുത്തനെ ഉയരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനത്ത് 18,257 പേർക്ക് കോവിഡ്. എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 2,000 മുകളിൽ രോഗികളുടെ എണ്ണം. തൃശൂർ ജില്ലയിൽ 1,780 പേർക്ക് കൂടി രോഗം. രോഗമുക്തി 428 പേർക്ക് മാത്രം. കോവിഡ് പോസിറ്റീവ് നിരക്ക് കൂടിയതിനാൽ കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച ഉരുമയൂർ, കടപ്പുറം പഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങൾ കർക്കശമാക്കി. തിങ്കളാഴ്ച മുതൽ ഈ രണ്ട് പഞ്ചായത്തുകളിലും നിരോധനാജ്ഞയും. പോലീസും ആരോഗ്യവകുപ്പും ചേർന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. മറ്റ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിച്ചു. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ കാലം ചെയ്ത പുണ്യശ്ലോകനായ പുത്തൻകാവ് കൊച്ചു തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷവും കൺവെൻഷനും നടന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസനിടവകയിൽ പെരുന്നാളിന് കൊടിയേറി. ആഘോഷങ്ങളെല്ലാം കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചു. വടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് ഉണ്ടായ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചു. മരിച്ചത് കുന്നംകുളം ചിറ്റഞ്ഞൂർ സ്വദേശി അഭിഷേക്, ഒപ്പമുണ്ടായിരുന്ന രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്ക്. പെരുമ്പലവുനിലമ്പൂർ സംസ്ഥാന പാതയിൽ ബൈക്ക് കുഴിയിൽ വീണ് രണ്ട് പേർക്ക് പരിക്ക്. സംസ്ഥാന പാതയിലെ മരണക്കുഴികൾ നികത്താതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ റോഡിൽ കിടന്ന് പ്രതീകാത്മക അപകടം തീർത്ത് പ്രതിഷേധിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.